ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ് സുകുമാരൻ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള 8 ടിപ്സാണ്. ടിപ്പ് നമ്പർ 1, നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സൾഫേറ്റ് ഫ്രീ ഷാംപൂ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സൾഫേറ്റ് ഉള്ള ഷാംപൂസ് നിങ്ങളുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽസ് എല്ലാം റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂകൾ മാത്രം നിങ്ങൾ പ്രത്യേകം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 2, നിങ്ങൾ എപ്പോഴൊക്കെ ഷാംപു യൂസ് ചെയ്യുന്നുണ്ടോ ആ സമയത്തെല്ലാം നിർബന്ധമായും കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുക. ഷാംപു യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയും നമ്മുടെ സ്കാൽപ്പും അതനുസരിച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ മോയ്സ്ചറൈസിങ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് കൊടുക്കണമെന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 3, കഴിവതും നമ്മൾ ഹീറ്റിംഗ് ടൂൾസ് ഒഴിവാക്കുക. നമ്മുടെ മുടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ നോർമലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഡ്രയേഴ്സാണ്, പിന്നൊന്ന് ഹെയർ സ്ട്രെയിറ്റനിങ് ടൂൾസാണ്. ഇതുപോലുള്ള ഹെയർ ഡ്രയേഴ്സ് അല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റനിങ് ടൂൾസ് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെയർ ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേസ് നിങ്ങൾക്ക് കടകളിൽ നിന്നും അവൈലബിൾ ആയിരിക്കും. അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. അതിനുശേഷം മാത്രം ഹെയർ ഡ്രയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രെയിറ്റനിങ് ടൂൾസ് ഉപയോഗിക്കുക. ടിപ്പ് നമ്പർ 4, നമ്മൾ ഷാംപു യൂസ് ചെയ്യും, ഹെയർ മാസ്ക് യൂസ് ചെയ്യും, കണ്ടീഷണർ യൂസ് ചെയ്യും, ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഹെയർ വൃത്തിയാക്കി എടുക്കും. അതിനുശേഷം നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഹെയറിൽ ഹെയർ സിറം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 5, 3-4 മാസങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 6, നമ്മുടെ തലമുടിയെ നമ്മൾ കഴിവതും സൺലൈറ്റിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെയിലുള്ള സമയമാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കുട ചൂടാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. നമ്മുടെ ഹെയർ അൾട്രാവയലറ്റ് രശ്മികൾക്ക് കീഴിൽ വന്നു കഴിഞ്ഞാൽ ഹെയറിലുള്ള ഡാമേജ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹെയറാണ് നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 7, ഡു നോട്ട് ഓവർ കെയർ. നമ്മുടെ ഹെയർ നമ്മൾ കൂടുതൽ ശക്തി വരുത്താനും അല്ലെങ്കിൽ ബലം കൂട്ടാനൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഓരോരോ പല പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഹെയർ കൂടുതൽ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ കെയറിങ്ങിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ബാലൻസ് വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ കെയറിങ് ഒഴിവാക്കുക, ഹെയറിനെ ഹെൽത്തി ആക്കി വെക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 8, നനഞ്ഞ മുടി ചീകാതിരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് നനഞ്ഞ മുടി ചീകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കോമ്പ്, അതിൻ്റെ പല്ല്, കുറച്ച് വീതി കൂടുതലുള്ള കോമ്പ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒത്തിരി ടിപ്സ് ഞാൻ പറഞ്ഞു, അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക, അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. താഴത്തുള്ള കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളെ കമൻറ്റ്സ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.